നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ് തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടാഴ്ചയായി കെടെറ്റിന് ആപ്ലിക്കേഷൻ വിളിച്ചു കഴിഞ്ഞു. നേരത്തെ തന്നെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ ഇട്ടിരുന്നത് കൊണ്ടാണ് ആദ്യത്തെ പ്രാവശ്യം ആപ്ലിക്കേഷൻ വന്നപ്പോൾ വീഡിയോ പുതിയതായിട്ട് ഇടാതിരുന്നത്. പക്ഷേ ഇന്നലെയൊക്കെ വരുന്ന കമന്റുകൾ കണ്ടപ്പോൾ പുതിയതായി വീണ്ടും ഒരെണ്ണം കൂടി ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ. നിസ്സാരമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങൾ പലരും ശ്രദ്ധിക്കാതെയാണ് ആപ്ലിക്കേഷൻ അയച്ചിരിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കമന്റ് ബോക്സിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തേർഡ് സെമസ്റ്ററിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇപ്പോൾ ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ ഉള്ളവർക്ക് ഒരു വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് ആയവർ മാത്രം അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം പലരും വിട്ടുപോയിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുമോ എന്ന് പറയാൻ കഴിയില്ല. കാരണം അപ്ലൈ ചെയ്തു പോയവർക്ക് ക്യാൻസൽ ചെയ്യാനൊരു ഓപ്ഷൻ അങ്ങനെ എങ്ങും ഇതുവരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ തേർഡ് സെമസ്റ്ററിലേക്ക് ആയവർ വീണ്ടും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. തേർഡ് സെമസ്റ്ററിലേക്ക് ഞാൻ എത്തിയോ എന്നുള്ളത് പലരും സംശയം ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അക്കാഡമിക് കലണ്ടർ എല്ലാ വർഷവും ഓരോ കോഴ്സും സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാറുണ്ട്. അത് അവരവരുടെ കോളേജുകളിലെ പ്രിൻസിപ്പാളിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും. അതൊന്ന് റെഫർ ചെയ്താൽ എന്ന് മുതലാണ് നിങ്ങൾക്ക് തേർഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഈ ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതുകൊണ്ട് അതിന് മുന്നേ തന്നെ നിങ്ങളെ തേർഡ് സെമസ്റ്റർ ആരംഭിച്ചിരിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. ഇനി ആരൊക്കെയാണ് ഏതൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ്, ലോവർ പ്രൈമറി ക്ലാസ്സുകളിലേക്ക് എൽ പിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്, അതായത് ടി ടി സിക്കാരാണ് നമുക്ക് കാറ്റഗറി 1-ഉം 2-ഉം ഒക്കെ എഴുതേണ്ടത്. ടു കാറ്റഗറി 2 എന്ന് പറയുന്നത് യു പി സെക്ഷനിലേക്ക് പരീക്ഷ എഴുതുന്നവരാണ്. അപ്പോൾ ടി ടി സി ചെയ്തവർ ഈ കാറ്റഗറി 1-ഉം 2-ഉം പാസ്സാവാനായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ബി എഡ് ചെയ്യുന്നവരാണ് കാറ്റഗറി 3-ലേക്ക് സാധാരണ പോകുന്നത്. ബി എഡ് ചെയ്യുന്നവർക്ക് 1-ഉം 2-ഉം 3-ഉം എഴുതാൻ കഴിയും. പക്ഷേ കാറ്റഗറി 3 എഴുതി കഴിഞ്ഞാൽ കാറ്റഗറി 2 വേണ്ട എന്നൊരു എക്സംഷൻ ഉണ്ട്. പക്ഷേ ടി ടി സി എടുത്തിട്ട് എൽ പിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരൊരു പക്ഷേ ബി എഡ് ഉണ്ട്, ടി ടി സിയും ഉണ്ട്, ബി എഡും ഉണ്ട്, കാറ്റഗറി 3 എഴുതി പാസ്സായി കഴിഞ്ഞാൽ കാറ്റഗറി 1-ന് എക്സംഷൻ ഉണ്ട് എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ടി ടി സി പാസ്സായവരാണെങ്കിൽ എൽ പിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് കാറ്റഗറി 1 കൃത്യമായിട്ട് എഴുതുന്നതിന് ശ്രദ്ധിക്കുക. കാരണം ആ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടായത് അതുകൊണ്ടാണ്. കാരണം ആ ഒരു ഏരിയയിൽ വ്യക്തമായി തന്നെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് കാറ്റഗറി 3-ക്ക് കാറ്റഗറി 2-നാണ് എക്സംഷൻ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് 1 എഴുതാനായിട്ട് ശ്രമിക്കുക. ഒറ്റ ആപ്ലിക്കേഷനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ പല കാറ്റഗറി എഴുതുന്നെങ്കിൽ അതിനെല്ലാത്തിനും തന്നെ ഫീസ് പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഒന്നിച്ച് ഒറ്റ ടൈമായിട്ട് തന്നെ ചെയ്യണം. ഒരിക്കൽ മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, കാറ്റഗറി 2 എഴുതുന്നവർക്ക് 2 ലാംഗ്വേജുകളുടെ സെലക്ഷൻ അവിടെ കാറ്റഗറി 2-ാമത്തെ പാർട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പാർട്ടിലേക്ക് അടുത്ത് വേറൊരു ലാംഗ്വേജാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഞാൻ പാർട്ട് 2-ന് സെലക്ട് ചെയ്ത ലാംഗ്വേജും പാർട്ട് 3-ക്ക് സെലക്ട് ചെയ്ത ലാംഗ്വേജും ഇത് തമ്മിൽ മാറിപ്പോയി കഴിഞ്ഞാൽ എക്സാം വാലിഡ് അല്ലാതെ പോകുന്നുണ്ട്. അങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2-ാമത്തെ പാർട്ടിലേക്കുള്ള ലാംഗ്വേജ് മലയാളമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അടുത്തത് നമുക്ക് പിന്നെ ഇംഗ്ലീഷ് തേർഡ് പാർട്ട് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. 2 പാർട്ടിലേക്ക് ഒരേ ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതിൽ ഏതാണ് ഏത് പാർട്ടിലേക്ക് സെലക്ട് ചെയ്തതെന്നുള്ളത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ജനറൽ കാറ്റഗറിക്ക് 500 രൂപയാണ്. ഓരോ പേപ്പറും എഴുതുന്നതിനനുസരിച്ച് അധികം പൈസ നമ്മൾ ആഡ് ചെയ്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. റിസർവേഷൻ ഉള്ളവർക്ക് 250 രൂപയേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഓരോ പേപ്പറും ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അഡീഷണൽ തുക ആഡ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് നടത്തുക. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയോട് അനുബന്ധിച്ച് നമുക്ക് ക്വാളിഫിക്കേഷനുകളിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ എക്സാമുകളിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്ത് ഇതിനേക്കാളും വലിയ പരീക്ഷകളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെ കാത്ത് ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അന്ന് നമുക്ക് സെറ്റുള്ളവരെ ഒഴിവാക്കുകയും അതുപോലെ നെറ്റുള്ളവരെ ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കെടെറ്റ് ഓൾറെഡി പാസ്സായിട്ടുള്ളവരെയൊക്കെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള എലിജിബിലിറ്റി ടെസ്റ്റുകൾ ക്വാളിഫൈ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്.
സെറ്റോ നെറ്റോ എംഎഡോ പി എച്ച് ഡിയോ എംഫിലോ ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു ഒറ്റ എക്സാമും തന്നെ എഴുതണ്ട എന്നുള്ളത്, എല്ലാ കാറ്റഗറിയിലും എക്സംഷൻ ഉണ്ട് എന്നുള്ളത് ഒരു നേരത്തെ ഇതുപോലെ വന്നിട്ടുള്ള പല കാര്യങ്ങളോട് അനുബന്ധിച്ചുള്ള എക്സംഷനുകളാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇതിനും ഇനി അടുത്തൊരു പുതിയ എക്സാം വരികയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു എക്സംഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കേറ്ററ്റ് എഴുതിയെടുക്കാനായിട്ട് ക്വാളിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ എൽ പി യു പിയിലേക്കൊക്കെ അടുത്ത നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് ഈ എലിജിബിലിറ്റി ടെസ്റ്റ്. ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ ആശംസ.